കേജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. അല്ല, ഈ വിഷയത്തിനെ കുറിച്ച് എന്റെ സ്റ്റാൻഡ് ഞാൻ ഇന്നലെ തന്നെ സ്പഷ്ടമാക്കി ഞാൻ സാമൂഹ്യ മാധ്യമത്തിൽ ഇറക്കിയ ഒരു വിഷയമാണ് ഇത്. ശരിക്കും പറയണമെങ്കിൽ ഒരു അതിശയപ്പെടുന്ന ഒരു തീരുമാനമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ട് വന്നിട്ട് തന്നെ 6-7 ദിവസമായി. നമ്മളെല്ലാവരും ഇറങ്ങി പ്രചരണം ചെയ്യുന്ന ഒരു സമയമാണ്. അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയുമാണ്, ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനുമാണ്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും അവർ പറയുന്നത് ഈ പാർട്ടിയുടെ കൈയും കാലും കെട്ടിച്ചിട്ടാണ് അവർ ഇറക്കാൻ പോകുന്നത്. ഒരേ സമയത്ത് നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസിനെ കുറിച്ച് നിങ്ങളെല്ലാവരും ഇന്നലെ സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിനെയും പ്രസ് കോൺഫറൻസ് കേട്ടു. അവരും പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തകർക്ക് വേണ്ടി ട്രാവൽ ചെയ്യാൻ കൂടി കാശില്ല, ആ സ്ഥിതിയിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ചോദ്യമുള്ളത്, നമ്മൾ എന്തിനാണ് 10-35 വർഷമായിട്ട് മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ട് പ്രഖ്യാപിച്ചത്? അത് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനമായിരുന്നു. സർക്കാരിന് ചില അഡ്വാൻറ്റേജസ് ഉണ്ട് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത്. സർക്കാർ ചില തീരുമാനങ്ങൾ, ചില നിയമങ്ങൾ, ചില പുതിയ പദ്ധതികൾ ഇതൊക്കെ ഇറക്കിക്കഴിഞ്ഞാൽ ജനങ്ങൾ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്വാധീനമാകും. അതുകൊണ്ട് അവർക്ക് ഒരു തീരുമാനവും എടുക്കാൻ പാടില്ല. അവർ ഭരിക്കുന്ന സ്ഥിതിയിൽ കൂടി ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന മുതലും ഇലക്ഷൻ്റെ അവസാനത്തെ റിസൾട്ട് അറിയുന്ന വരെ. അപ്പോൾ ആ നിയമം, ആ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് എന്താ IT ഡിപ്പാർട്ട്മെൻറ്റും ED ഡിപ്പാർട്ട്മെൻറ്റും ബന്ധപ്പെടില്ലേ? അവർ ഇത്ര കാലം അന്വേഷണം നടത്തുകൊണ്ടിരുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ ടാക്സ് ഡിമാൻഡ്സ് 30 വർഷം പഴയതാണ് അവർ അന്വേഷിക്കണത്. അതും സാമൂഹ്യ മാധ്യമത്തിൽ നിങ്ങളൊന്നും ഇട്ടുന്നില്ല. അതുമാത്രമല്ല, ഈ പിന്നെ ഡൽഹി ലിക്കർ കേസ് എന്ന് പറയുന്നത് ഇവർ രണ്ട് പിന്നെ പാർട്ടി പ്രവർത്തകർ DRSന്റെ കവിതയും പിന്നെ ഡൽഹിയിലത്തെ കേജ്രിവാളിനെയും പിടിച്ചെടുത്തി. ഡൽഹിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്ന സിസോദിയും ജയിലിലാണ്. ഇതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവർ ഇതുവരെ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ അവർ അന്വേഷണത്തിൽ എന്താ ഇത്ര പെട്ടെന്നൊരു ഏജൻസി 2 മാസം കൂടി കാത്തിരുന്നിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം അവർ ആവശ്യമുള്ള നിലപാടെടുത്തൂടെ? എന്താണിപ്പോൾ നാളെ ഈ പുതിയൊരു വല്ല ബുദ്ധിമുട്ട് വരാൻ പോകുന്നത്? ഒരു ലോ ആൻഡ് ഓർഡർ എമർജൻസി ഒന്നും അല്ലല്ലോ. ഒരു കലാപം നടക്കാൻ പോകുന്നു നമ്മൾ ഇടങ്ങിയെന്ന് പറഞ്ഞാൽ ശരി, ആരും അവർ തർക്കിക്കില്ല. പക്ഷെ ഇങ്ങനെ ഒരു റുട്ടീൻ സർക്കാർ പ്രവർത്തനവും അന്വേഷണമൊക്കെ നടക്കുമ്പോൾ ഈ കോഡ് ഓഫ് കോണ്ടക്ട് ഉള്ള സമയത്ത് June 4 വരെ ഏത് രാഷ്ട്രീയക്കാരനെയോ രാഷ്ട്രീയ പാർട്ടിയുടെ എതിര് ഇങ്ങനെ ആക്ഷൻ എടുക്കേണ്ടത് ശരിയാണോ എന്നാണ് എൻ്റെ ചോദ്യം. എനിക്ക് ഒരു സംശയവുമില്ല ശരിയല്ല. ഇത് ശരിക്കും നമ്മൾ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒരു തീരുമാനമാണ്. അതുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു നമ്മളുടെ ഉച്ചകോടതി, നമ്മുടെ സുപ്രീം കോർട്ട്, അവരെ നിയമപ്രകാരം സുവോ മോട്ടു കോഗ്നിസൻസ് വിഷയത്തിന് എടുക്കാൻ സാധിക്കും. എൻ്റെ അർത്ഥം, അവരൊരു കംപ്ലയിൻറ്റോ ഒരു പെറ്റീഷനോ കാത്തിരിക്കാതെ തന്നെ ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് ഇടപെടാൻ അവർക്ക് അവകാശമുണ്ട്. ജനാധിപത്യം നമ്മളുടെ ഭരണഘടനത്തിൻ്റെ ബേസിക് സ്ട്രക്ചറിൽ പെട്ടതാണെന്ന് നിരവധി തവണ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അഥവാ ജനാധിപത്യത്തിൻ്റെ ഓരോരോ നിയമങ്ങളെ പിന്നെ ബാധിക്കുന്ന ലംഘനമായ ചില തീരുമാനങ്ങൾ സർക്കാർ എടുക്കുകയാണെങ്കിൽ സുപ്രീം കോടതി എൻ്റെ അഭിപ്രായത്തിൽ ഇതിനെ ഒരിക്കലും സമ്മതിക്കരുത്, ഉടനെ നിർത്തണം. അതാണ് എൻ്റെ അഭ്യർത്ഥന. ഞാൻ ഇത് കോൺഗ്രസ് നേതാക്കളോടൊപ്പം ചർച്ച ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും എൻ്റെ വിശ്വാസമാണ് നമ്മൾക്ക് 2 കോടതിയുണ്ട്. ഒന്ന് സുപ്രീം കോടതി, മറ്റേത് ജനാധിപത്യത്തിൻ്റെ ജനങ്ങളുടെ കോടതി. ഞാൻ ജനങ്ങളോടും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ മാർഗത്തോട് അഭ്യർത്ഥിക്കുന്നു, ഇങ്ങനെ ജനാധിപത്യത്തിനെ ബാധിക്കുന്ന തീരുമാനം എടുക്കുന്നവരെ ഒരിക്കലും വീണ്ടും ഭരണത്ത് വരാൻ സമ്മതിക്കരുത്. ധൈര്യത്തോടെ നിന്നിട്ട് നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനും അന്തസ്സോടെ ഭാരതീയരെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഡൽഹിൻ്റെ സർക്കാർ മാറ്റാനുള്ള സമയം നല്ലോണം വൈകിപ്പോയി. അത്രേ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷേ സംഭവിച്ചതെല്ലാം അന്യായമാണെന്ന് ഞാൻ നിങ്ങൾക്ക് നേരിട്ട് ചൂണ്ടിക്കാണിക്കും. ഞാൻ പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാത്തിനും ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ശ്രീ സിസോദി അറസ്റ്റ് ചെയ്യുന്നത് 2 വർഷം മുമ്പാണ്, 2022. ആ സമയത്ത് എന്തായാലും എല്ലാ വിധത്തിലും അവർ അഥവാ അവർക്ക് ആരോപണം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കട്ടെ, എന്താണെന്ന് പറഞ്ഞിട്ട് അറിയിക്കണം എന്നായിരുന്നു കോൺഗ്രസ് പാർട്ടി നിലപാട്.
പക്ഷേ ഇത് 2022 2023 ജാനുവരി ഫെബ്രുവരി 23-24 കൂടിയല്ല, അവര് മാർച്ചിലെ കോഡ് ഓഫ് കോണ്ടക്ട് പ്രഖ്യാപിച്ച ശേഷം ഇടപെട്ടിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി അധ്യക്ഷനെ അറസ്റ്റ് ചെയ്യണത്, അതിലൊരു കോൺടെക്സ്റ്റ് ഇല്ലേ, അതിലൊരു അർത്ഥമില്ലേ? ഞാൻ പറയുന്നു, അഥവാ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്കൊരു കേസ് ഉണ്ടെങ്കിൽ 2 മാസം കൂടി കാത്തിരിക്കൂ, June 4 കഴിഞ്ഞിട്ട് നിങ്ങൾ ആവശ്യമുള്ളതൊക്കെ ചെയ്തോളൂ, അഥവാ നിങ്ങൾക്ക് ശരിക്കും ചെയ്യാനുള്ള അടിസ്ഥാനം ഉണ്ടെങ്കിൽ. പക്ഷെ ഈ സമയത്ത് ചെയ്യണത് ആർക്കും ഒരു സംശയവുമില്ല. ഇതിൻ്റെ സന്ദേശം എന്താണ്? നിങ്ങൾ സർക്കാരിനെ എതിരിക്കവരാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇറങ്ങാൻ സാധിക്കില്ല എന്നാണ് സംഭവം. അതെല്ലാം ആം ആദ്മി പാർട്ടിക്ക് പറയാൻ അറിയില്ല. ഞാൻ അദ്ദേഹത്തിന്റെ വക്താവല്ല. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ അദ്ദേഹത്തിന്റെ വക്താവല്ല, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കില്ല. ഞാൻ ഒരു പ്രിൻസിപ്പിളിനെ കുറിച്ച് മാത്രമാണ് നിങ്ങളോട് ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ബാക്കി വിഷയങ്ങളൊക്കെ നിങ്ങൾ അവരോട് ചോദിച്ച് സംസാരിക്കുക. അവർക്ക് ഇവിടെ പാർട്ടി ഉണ്ടല്ലോ കേരളത്തിൽ, അവരോട് ചോദിച്ചോ. സമയം ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ഇത് ഇലക്ഷൻ ആരംഭിച്ചു കഴിഞ്ഞു, നോക്കൂ, നാളെ അഥവാ സർക്കാർ ഒരു ഒരു നിയമം പ്രഖ്യാപിച്ചാൽ അത് ഇലക്ഷൻ കമ്മീഷൻ വരുന്നാവില്ലേ? നിങ്ങൾ ഇന്നലെയും കൂടി കണ്ടു, ഇലക്ഷൻ കമ്മീഷൻ സർക്കാരിനോട് പറഞ്ഞു, അവർ വികസിത് ഭാരതം എന്ന് പറഞ്ഞിട്ട് അവരൊരു പിന്നെ എഴുത്തും SMS പലവരുടെയും മൊബൈൽ ഫോണിൽ അയക്കുന്നത് അത് മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് അതിൻ്റെ എതിരാണ്, ഉടനെ നിർത്തണം എന്ന് പറഞ്ഞ തീരുമാനം ഇലക്ഷൻ കമ്മീഷൻ ഇന്നലെ ഇറക്കി. അതിൻ്റെ അർത്ഥം അവരുടെ ആഗ്രഹം ഇംഗ്ലീഷ് പറയുന്ന പോലെ ലെവൽ പ്ലേയിങ് ഫീൽഡ്, നമ്മൾ കളിക്കുന്ന അവിടെ എല്ലാവർക്കും ഒരേ കളിയിൽ പങ്കെടുക്കാൻ ഒരേ സ്ഥിതിയിൽ കാണാൻ സാധിക്കണം, അതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പോളിസി. പക്ഷേ അഥവാ 2 പാർട്ടി ഒരു പാർട്ടിയുടെ പണമെല്ലാം ഫ്രീസ് ചെയ്തു മറ്റേ പാർട്ടിയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർക്ക് മറ്റേവരെ പോലെയുള്ള സ്വാധീനത്തോടും സ്വാതന്ത്ര്യത്തോടും ഇറങ്ങാൻ സാധിക്കുക ഈ പ്ലേയിങ് ഫീൽഡിൽ? കളി കളിക്കുമ്പോൾ നമ്മൾ നടുവിലെ റൂൾസിനെ മാറ്റാനും പാടില്ല, നടുവിലെ കളിയുടെ നടുവിൽ നമ്മൾ ആൾക്കാരെ പ്ലേയിങ് ഫീൽഡിൽ പുറത്താക്കാനും പാടില്ല. ഇതൊക്കെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. സമയം നോക്കൂ, ഇത് തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ടതും ജനാധിപത്യം ബന്ധപ്പെട്ടതും ഒരു പ്രശ്നമാണ്, അത്രയും. ഞാൻ അതല്ല പറയുന്നത്. നോക്കൂ, ഞങ്ങളെല്ലാവരും ജനങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ആരായാലും പിന്നെ ബാക്കിയുള്ളവർ അവരുടെ ആത്മാർത്ഥതയോടെ പ്രവർത്തനത്തോടെ ഞങ്ങളുടെ സന്ദേശം ജനങ്ങളുടെ ഇടയിൽ എത്തിക്കും. പക്ഷേ ഇത് ചെയ്യണത് ശരിയല്ല, ഇത് അന്യായമാണ് എന്ന് ഞാൻ പറഞ്ഞത്, അത്രേ അതിനേക്കാൾ കൂടുതൽ പറയുന്നില്ല. ആ ഇന്റർവ്യൂവിനെ പൂർണ്ണമായി കാണിക്കാൻ പറയും, അതായിരുന്നില്ലേ ചോദ്യം? ചോദ്യമായിരുന്നു എന്താ, ആരാണ് പ്രധാനപ്പെട്ട വിഷയം അടുത്ത തെരഞ്ഞെടുപ്പിൽ? നരേന്ദ്രമോദിയാണ് ചോദിച്ചപ്പോൾ ഉറപ്പമേന്നേ, എന്താ വല്ല സംശയമുണ്ടോ ചോദിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദി, അതുകൊണ്ടാണ് ശക്തമായി എതിരിക്കാൻ ഞാൻ നിൽക്കുന്നത്, അദ്ദേഹം തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. അദ്ദേഹം പ്രധാനമന്ത്രി ആവാനായിരുന്നില്ലേ ചോദ്യം? ഞാൻ അങ്ങനെ അത്ര ബുദ്ധി കുറവുണ്ട് വിചാരിക്കുന്നു. നിങ്ങളുടെ തന്ത്രങ്ങൾ ഓരോരോ കാര്യങ്ങളെയും മുറിച്ചിട്ട് ഇഷ്ടപ്രകാരം നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ കളി എനിക്ക് കളിക്കാനും അറിയും, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ മനഃപൂർവ്വം എൻ്റെ കാര്യത്തിനെക്കുറിച്ച് മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ, മറ്റേവരെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണകൾ ഇറക്കാനല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. അവര് നുണകൾ പറഞ്ഞാൽ അതിന് ഞാൻ ചൂണ്ടിക്കാണിക്കും. ഉദാഹരണമാണ്, പിന്നെ കുറച്ച് ദിനമായിട്ട് BJP പോയിട്ട് പൊഴിയൂരിലും 3 ഗ്രാമദേശത്തിലും ഒരു പച്ച നുണ പകടി വെച്ചിട്ടുണ്ട്, അതിനെ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങളെല്ലാവരും ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവാം. അവരൊരു PSന്റെ ഒരു എഴുത്ത് ഇറക്കിയിട്ട് എല്ലാ വിഷയത്തിൻ്റെ തീരദേശ വിഷയത്തിൻ്റെ പരിഹാരം കൊണ്ടുവന്നു പറഞ്ഞ് അത് 2 കാര്യങ്ങൾ അവർ പറഞ്ഞത് രണ്ടിലും അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ്. ഞാൻ ലോക്സഭയിൽ പറഞ്ഞ മന്ത്രിമാർ പറഞ്ഞ ഉത്തരങ്ങൾ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എൻ്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ. അതിനൊപ്പം മന്ത്രി എനിക്ക് എഴുത്തെഴുതി ഞാൻ ഈ വിഷയത്തെ വീണ്ടും പാർലമെൻറ്റ് എടുത്തപ്പോൾ അവർക്ക് കേന്ദ്ര സർക്കാരിനൊന്നും ചെയ്യാൻ സാധിക്കില്ല, ഇത് സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്തം പറഞ്ഞിട്ട് ഇതെല്ലാം ഞാൻ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. കേന്ദ്ര സഹായമുണ്ടെങ്കിൽ ആ സഹായം അവർക്ക് പ്രഖ്യാപിക്കായിരുന്നു. ഇപ്പോൾ വന്നിട്ട് ടെക്നിക്കൽ സ്റ്റഡി ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കാമെന്നും DPR തയ്യാറാക്കാമെന്ന് പറയാൻ അർത്ഥമില്ല. DPR തയ്യാറാക്കാമെന്ന് മന്ത്രി എന്നോട് ലോക്സഭയിൽ 13 മാസം മുമ്പ് പറഞ്ഞ കാര്യമാണ്. അപ്പം ഇതിനെയൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയെറിയുന്ന ചില കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഞാൻ തർക്കിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനെ അവിടെയും ഇവിടെയും മുറിച്ചിട്ട് ഒരു വാചകത്തെ ഔട്ട് ഓഫ് കോൺടെക്സ്റ്റ് വെച്ചിട്ട് ഇദ്ദേഹം നരേന്ദ്രമോദി ഒരാളാണെന്ന് പറയുമ്പോൾ ഇതൊക്കെ അർത്ഥമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിയുണ്ടല്ലോ ഇത് കാണാൻ. മലയാളികൾ അത്ര എളുപ്പത്തിൽ അവരെ വഷളാക്കാൻ സാധിക്കും. ആ
വരട്ടെ, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടത് അദ്ദേഹം പബ്ലിക്കലി ഇറക്കിയ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നു. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്ന് സംസാരിക്കാനൊരു ആവശ്യമില്ല. അദ്ദേഹത്തിന് വലുത് തരട്ടെ, ഞാൻ ഏത് വിഷയത്തിലും ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഈ 15 വർഷക്കാലം തിരുവനന്തപുരത്തിൻ്റെ എല്ലാ വിഷയത്തിലും ഇടപെട്ട ഞാൻ, എനിക്ക് ഒരു കുറവില്ല. ഏത് വിഷയത്തിലും ഞാൻ നേരിട്ട് സംസാരിക്കാൻ തയ്യാറാണ്. പക്ഷേ അദ്ദേഹത്തെ വന്ന് പറയാനുണ്ടെങ്കിൽ തെളിവും കൊണ്ടുവരണം. ഞാൻ കൊണ്ടുവന്ന തെളിവ് ഇന്നലെ ഞാൻ സാമൂഹ്യ മാധ്യമത്തിൽ ഇറക്കിയത് 2 ലോക്സഭ മറുപടികൾ മന്ത്രിമാരുടെ, 1 എഴുത്ത് മന്ത്രിയുടെ. അതിൻ്റെ തർക്കം ഒരു PS എഴുതുന്ന, ഞങ്ങൾ പഠിക്കാം, ഞങ്ങൾ അസിസ്റ്റൻസ് കൊടുക്കാം, ഞങ്ങൾ DPR എഴുതാമെന്ന് പറഞ്ഞ എഴുത്തല്ല ആ ഒരു പരിഹാരം. അതിനെക്കാട്ട് എത്രയോ മുന്നോട്ട് പോയി കഴിഞ്ഞ വിഷയങ്ങൾ ഈ 15 വർഷക്കാലം. താങ്ക് യു. ഇറങ്ങട്ടെ.